ഹായ്, നമസ്കാരമുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള വണ്ടിയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കത്തിച്ചാലോ? ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുക, പാചകവാതത്തിൻ്റെ വില കൂടുക, ഇതൊന്നും പോരാത്തതിന് എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്കിങ്, ചില സ്ഥലത്ത് പോലീസിൻ്റെ ചെക്കിങ്. എന്തിനു നമുക്കിതൊക്കെ ഒഴിവാക്കിയിട്ടൊരു സൈക്കിളാക്കിയാൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ആരെയും പേടിക്കുകയും വേണ്ട. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നൊരു കാര്യം അതാണ്, ഈ വണ്ടിയൊക്കെ അങ്ങ് കത്തിച്ച് കളഞ്ഞിട്ട് സൈക്കിളാക്കിയാലോ എന്ന്. എന്താ ഇങ്ങനെ പറയാൻ കാരണമെന്നല്ലേ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് വാർത്ത. അതായത് വാഹന പരിശോധന ശക്തമാക്കണം, കർശന പരിശോധന ഉണ്ടാകണം. കർശന പരിശോധന ഉണ്ടായാൽ മാത്രം പോരാ, പിഴ ഈടാക്കാനുള്ളവരിൽ നിന്ന് കൃത്യമായിട്ട് പിഴ ഈടാക്കുകയും ചെയ്യണം. ആരെയും ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ധനകാര്യ വകുപ്പ് നൽകിയ നിർദ്ദേശം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സംസ്ഥാനം പോകുന്നത് വലിയ കടത്തിലൂടെയാണ്. കടങ്ങ് ഒരുപാടുണ്ട് സംസ്ഥാനത്തിന്. അതിന് ധനകാര്യ വകുപ്പ് ആ കടം എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ധനകാര്യ വകുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കടം കുറയ്ക്കാനുള്ള ധനകാര്യ വകുപ്പിൻ്റെ ശ്രമഫലമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതുവരെ പിരിക്കാത്ത നികുതികളെല്ലാം ധനകാര്യ വകുപ്പ് പിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ നികുതി പിരിക്കുന്നതോടൊപ്പം തന്നെയാണ് നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ചുമത്തണം, പിഴ ചുമത്താതെ ആരെയും ഒഴിവാക്കരുത് എന്ന ഒരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് ധനകാര്യ വകുപ്പ് നൽകിയത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടോർ വാഹന വകുപ്പിന് സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഞാൻ മുൻപ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ടാർഗറ്റ് വെക്കും ഓരോ മാസം. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത്ര കേസ് ഉണ്ടായിരിക്കണം. ഞാൻ മുമ്പ് ഒരു ലൈസൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു, അതിൻ്റെ ഐ ബട്ടണിലൂടെ ഇട്ടേക്കാം. അതായത് ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് ലൈസൻസ് കട്ട് ചെയ്തപ്പെട്ടേക്കാം. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അവിടെ നിന്ന് കൊടുത്ത നിർദ്ദേശമാണ്. ഒരു വണ്ടിയും ഒഴിവാക്കേണ്ടതില്ല, അങ്ങനെയുള്ള ചെക്കിങ്ങുകളെല്ലാം കൃത്യമായിട്ട് നടത്തിയിട്ട്, പരിശോധന നടത്തിയിട്ട് വേണം വാഹനങ്ങൾ പരിശോധിക്കാനും. അതിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ലൈസൻസ് കട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ പിഴ ഈടാക്കണം. എന്നിട്ട് കൃത്യമായ കണക്ക് അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പ് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു സർക്കുലർ എല്ലാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക്, മോട്ടോർ വെഹിക്കിളിൻ്റെ RTO ഓഫീസുകളിലേക്ക് കൃത്യമായിട്ട് വരും. അതിൽ ഓരോ RTOമാർക്കും കൃത്യമായിട്ടൊരു ടാർഗറ്റ് വെച്ചു കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഇത്ര തുക ഈടാക്കണം, ഇത്ര തുക പിരിച്ചുണ്ടാക്കണം എന്ന ഒരു ടാർഗറ്റാണ് വെക്കുക. കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതല്ല, ടാർഗറ്റ് അവരുടെ പൈസയായിരിക്കും, ഇത്ര രൂപ പിഴയായിട്ട് കണ്ടെത്തണം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും, പരിശോധന കൂടും. ഇപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വെയിലില്ലാത്ത സമയത്തോ ഒക്കെ ഉണ്ടാകുന്ന പരിശോധനകൾക്ക് പകരം മുഴുവൻ സമയം പരിശോധന നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പരിശോധന നമ്മൾ പല സ്ഥലങ്ങളിലും കാണേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങൾ നമ്മുടെ വാഹനത്തിലുണ്ട് എങ്കിൽ, അത് മോഡിഫിക്കേഷൻ ആയിക്കോട്ടെ, ഇൻഷുറൻസ് അടയ്ക്കാത്തതായിക്കോട്ടെ, എന്തെങ്കിലും രീതിയിൽ മൈന്യൂട്ടായിട്ടുള്ള നിയമലംഘനങ്ങൾ പോലും നമ്മുടെ വാഹനത്തിലുണ്ടെങ്കിൽ അതുപോലും പിടിച്ച് പിഴ ഈടാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരു ഞാൻ കണ്ടൊരു കാഴ്ച വെച്ച് കഴിഞ്ഞാൽ, ഒരു വൺ വേ ഒരു ചെറിയ ഒരു കട്ടിങ്ങാണ്, ആ കട്ടിങ്ങിന് ഒന്ന് തിരിഞ്ഞ ഒരു വണ്ടി പോലീസ് പിടിച്ചു. 250 രൂപയാണ് അയാൾക്ക് ഫൈൻ അടിച്ചത്. അയാൾ കയ്യകാലം പിടിച്ചു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിയമത്തിൻ്റെ വഴിയിൽ നോക്കുമ്പോൾ തെറ്റാണ്, വൺ വേയിൽ കയറാൻ പാടില്ല. പക്ഷേ അയാളുടെ കട ഒരു 100 മീറ്റർ പോയാൽ അയാളുടെ കടയായി. ആ 100 മീറ്റർ പോകാൻ പിന്നെ അയാൾ ഒരു ഏകദേശം 1 കിലോമീറ്ററോളം കറങ്ങി വരണം. ആ കറങ്ങി വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ 100 മീറ്റർ വൺ വേ കൂടെ കയറിപ്പോയി. കറക്റ്റ് പോലീസ് പിടിച്ചു, ട്രാഫിക് പോലീസ് പിടിച്ചു, 250 രൂപ. വേറെ ഒന്നും പറയണ്ട, ഞാൻ അവിടെ വരെ പോകാനുള്ളൂ എന്ന്, ചെറിയ ദൂരെ പോകാനുള്ളൂ എന്ന് കരുതി ഹെൽമെറ്റ് വെക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കിടയിലുണ്ട്. ഹെൽമെറ്റ് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ 250, 500 ഒക്കെ എഴുതി തരും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് പേരും സീറ്റ് ബെൽറ്റ് ഇടണം. ഇപ്പം നമ്മൾ ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, പല പോലീസ് വാഹനങ്ങളിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ സീറ്റ് ബെൽറ്റ് ഇടാത്ത എത്രയോ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അവരെ ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ 4 ഫൈൻ നമുക്ക് എഴുതി ഇങ്ങോട്ട് തരും. അത് ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ വണ്ടിയിൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്പർ പ്ലേറ്റിന് കൃത്യമായിട്ട് ഒരു ഇത് പറയണ്ട്, നമ്പർ പ്ലേറ്റിൻ്റെ ഹൈറ്റും
ഹൈറ്റ് വിടുത്തും ഒക്കെ കൃത്യമായ അളവ് പറയുന്നുണ്ട്. ആ അളവിനനുസരിച്ച് അല്ലെങ്കിൽ 2,000-3,000 കണ്ട് അതിന് ഫൈൻ കിട്ടും. പിന്നെ അതുപോലെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ 2,000 രൂപ ഫൈൻ വരും. വാഹനത്തിൽ പുക കൂടുതലാണ്, പൊല്യൂഷൻ ഇല്ലെങ്കിൽ 2,000 രൂപ ഫൈൻ വരും. പൊല്യൂഷൻ എടുക്കാൻ 100 രൂപ മതി, പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 2,000 രൂപ ഫൈൻ വരും. അങ്ങനെ മോഡിഫിക്കേഷൻ ആണെങ്കിൽ അത് അവർക്ക് തീരുമാനിക്കാം, അവർ പറയുന്നതാണ് അതിൻ്റെ ഫൈൻ. അത് എത്രയാണെന്ന് കണക്കൊന്നും നമുക്കറിയില്ല. 15,000, 20,000, 25,000 ഒക്കെ വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അയാൾക്ക് 6,500 രൂപ പോയി. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ സാമ്പത്തികമായിട്ട് എന്താ പറയുക, പിരിക്കാൻ ആണ് ധനകാര്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും നമ്മൾ വണ്ടിയെടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ പേപ്പറുകളെല്ലാം കറക്റ്റാണോ നോക്കണം, ലൈസൻസ് ഉണ്ടോ നോക്കണം, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ നോക്കണം. കാർ എടുത്തിട്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ഇനി വേറെ സ്കൂട്ടറാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പൊല്യൂഷൻ ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, റോയൽറ്റി വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ ഒക്കെയാണോ, എല്ലാം നോക്കിയിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. കാരണം പുറത്തിറങ്ങിയ ഏറ്റവും ചുരുങ്ങിയത് 250 പോവും. ഓക്കെ, അതുകൊണ്ട് അവസാനം ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.